ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ ലെയറിംഗ് ആണ്. അപ്പോൾ ലെയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പതിവെക്കുക എന്നുള്ളത്, അത് ചെടി മാതൃസസ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ തണ്ടിൽ വേര് പിടിപ്പിച്ച് പുതിയ തൈ ഉണ്ടാക്കിയതിന് ശേഷം മാതൃസസ്യത്തിൽ നിന്ന് വേർതിരിക്കുന്ന മെത്തേഡാണ് ലെയറിംഗ്. അതിൽ സിമ്പിൾ ലെയറിംഗ് പഠിച്ചു. അടുത്തത് സെർപ്പൻറ്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ് ആണ്. പ്രൊസീജിയർ ഏകദേശം സെയിം ആണ്, സിമ്പിൾ ലെയറിംഗിൻ്റെ പോലെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമല്ല വേര് ഉണ്ടാക്കുന്നത്, ഒരു തണ്ടിൽ പലയിടത്ത് നമ്മൾ വേരുണ്ടാക്കി പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കും. അത് നല്ല നീളമുള്ള തണ്ടാണെങ്കിൽ ഒരു തണ്ടിൽ നിന്ന് തന്നെ അഞ്ചോ ആറോ ഒക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ്. ഇതിനെ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയാൻ കാരണം സെർപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ പാമ്പ്, സർപ്പം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ഇഴയുന്നത് പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ലെങ്തി ബ്രാഞ്ചസ് ആർ ടേക്കൺ. അപ്പോൾ ചെറിയ ബ്രാഞ്ചുകളെല്ലാം നല്ല നീളമുള്ള ബ്രാഞ്ചുകളാണ് എടുക്കേണ്ടത്. ആൻഡ് റൂട്ടിംഗ് ഇസ് ഡൺ അറ്റ് മെനി പോയിൻറ്റ്സ്. പല സ്ഥലത്ത് നമ്മൾ റൂട്ടിങ് ഇൻഡ്യൂസ് ചെയ്യും. ദ ബ്രാഞ്ച് ലുക്സ് ലൈക്ക് എ സ്നേക്ക്. അപ്പോൾ ഇന്റർനോഡ്, അതായത് മുട്ടല്ലാത്ത ഭാഗം, രണ്ട് മുട്ടുകളുടെ ഇടയിലുള്ള ഭാഗം പൊങ്ങി നിൽക്കും, മുട്ടുള്ള ഭാഗം മാത്രം മണ്ണിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ അതൊരു പാമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ലുക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് അതിനെ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പ്രൊസീജിയർ നോക്കാം. 1 year old long flexible branches are selected. ഒരു വർഷം പ്രായമായ നല്ല നീളമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വളയുന്ന ചില്ലകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ലീവ്സ് ആർ റിമൂവ്ഡ്. അപ്പോൾ എപ്പോഴും ലീവ്സ് റിമൂവ് ചെയ്യുമെങ്കിലും ടിപ്പിലുള്ള ഏറ്റവും അറ്റത്തുള്ള കുറച്ച് ഇലകൾ നമ്മൾ റീറ്റെയിൻ ചെയ്യും. കാര്യം ആ ഇലകൾ വേണം ബാക്കിയുള്ള ഈ വളരുന്ന തൈകൾക്കും ആ തണ്ടിനുമൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ടിപ്പിലുള്ള ഇലകൾ നമ്മൾ കളയില്ല. ലീവ്സ് അറ്റ് ടിപ്സ് ആർ റീറ്റെയിൻഡ്. റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിലനിർത്തുക. അറ്റ് നോഡ്സ് വേർ ദ റൂട്ടിംഗ് ഇസ് ഇൻഡ്യൂസ്ഡ് 2 circular കട്ട്സ് ആർ മെയ്ഡ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്തൊക്കെ ഗേർഡിലിംഗ് എന്ന പ്രൊസീജിയർ ചെയ്യും. ഗേർഡിലിംഗ് എന്ന് പറഞ്ഞാൽ തോല് മാത്രം റിമൂവ് ചെയ്യുന്നതിനെയാണ് ഗേർഡിലിംഗ് എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യണം? ആ ചിത്രത്തിൽ നോക്കിയേ, തണ്ടിൽ 2 മുറിവുകൾ, ഒരു 1 inch നീളത്തിൽ, 2.5 centimeter അകലത്തിൽ 2 വട്ടത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഈ 2 മുറിവുകളെയും കണക്ട് ചെയ്യുക, മറ്റൊരു മുറിവുണ്ടാക്കി കണക്ട് ചെയ്തിട്ട് ആ തോലിങ്ങനെ റൗണ്ടിൽ പൊളിച്ചു കളയും. അതിനാണ് ഗേർഡിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ വേരുണ്ടാവുകയുള്ളൂ. ആ ഭാഗത്ത് ഈ ഫുഡും വെള്ളവും എല്ലാം വന്ന് അടിഞ്ഞുകൂടി അവിടെ പുതിയ വേരുണ്ടായി വരും. അപ്പോൾ ഈ പ്രൊസീജിയറിനെയാണ് ഗേർഡിലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? റൂട്ടിംഗ് ഹോർമോൺ ഈസ് അപ്ലൈഡ്. അപ്പോൾ ഒരു മിനിറ്റ്, സർക്കുലർ കട്ട്സ് ആർ മെയ്ഡ് ആൻഡ് അവിടെ ഒരു സെൻറ്റൻസും കൂടി ഉണ്ട്, ആൻഡ് ബാർക്ക് ഈസ് റിമൂവ്ഡ് എന്നും കൂടി എഴുതണം. ബാർക്ക് ഈസ് റിമൂവ്ഡ്, തോല് നീക്കം ചെയ്യണം. ബാർക്ക് ഈസ് റിമൂവ്ഡ്. അപ്പോൾ തോല് നീക്കം ചെയ്തു, ഇതിനെ ഗേർഡിലിംഗ് എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം? റൂട്ടിംഗ് ഹോർമോൺ ഈസ് അപ്ലൈഡ്. ചില ചെടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചാലും വേര് പിടിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ മുറിവുണ്ടാക്കിയ ഭാഗത്ത് റൂട്ടിംഗ് ഹോർമോണും കൂടി വെച്ചിട്ട് മണ്ണിട്ട് മൂടുക. അപ്പോൾ ഇത് കണ്ടില്ലേ, കുരുമുളകിലൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നല്ല നീളത്തിൽ പോയിരിക്കുന്നുണ്ട്, ഒരു തണ്ടിൽ നിന്ന് തന്നെ എത്ര തൈകളാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയേ. അപ്പോൾ അതിനുശേഷം മണ്ണിട്ട് മൂടുക. പിന്നീട് ഇതേ പ്രൊസീജിയർ നമ്മൾ എവിടെയൊക്കെയാണോ വേര് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം ഈ ഗേർഡിലിംഗ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യണം. അതിനുശേഷം എന്താണ്, നമ്മൾ അതിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ, കവർ കൊണ്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഗേർഡിലിംഗ് ചെയ്ത് ഒന്നെങ്കിൽ ഇത് മണ്ണിലേക്ക്, ആവശ്യത്തിന് പുരയുടെ ഉണ്ടെങ്കിൽ, മണ്ണൊക്കെ നല്ലതാണെങ്കിൽ മണ്ണിലേക്ക് കുഴികൾ ഉണ്ടാക്കി ഇതിനെ ഇറക്കി വെക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ കവറിൻ്റെ ഉള്ളിൽ പൊട്ടിംഗ് മിശ്രിതം നിറച്ചിട്ട് ഓരോ ഈ മുറിവുണ്ടാക്കിയ ഭാഗങ്ങളെല്ലാം ഓരോ കവറിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അതും സെർപ്പൻറ്റൈൻ ലെയറിംഗ് ആണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്താവും, ആ നമ്മൾ തോല് നീക്കം ചെയ്ത ഭാഗത്തു നിന്നെല്ലാം വേരുണ്ടാവും. അവിടെ നിന്ന് പുതിയ ഷൂട്ട്സ്, പുതിയ തലപ്പുകൾ മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ കഷ്ണവും മുറിച്ച് മുറിച്ച് മാറ്റി പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ്. അത് ചെയ്യുന്നത് ജാസ്മിൻ, പെപ്പർ തുടങ്ങിയ ചെടികളിലാണ്.